നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. ജയലളിതയുടെ സ്വർണ വജ്ര ആഭരണങ്ങൾ മാർച്ചിൽ തമിഴ്നാടിനു കൈമാറണമെന്ന കർണാടക ഹൈക്കോടതി. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ 27 കിലോഗ്രാം വരുന്ന സ്വർണ വജ്ര ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ മാർച്ച് 6-7 തീയതികളിലായി തമിഴ്നാട് സർക്കാരിന് കൈമാറണമെന്ന് കർണാടക കോടതി. ജയലളിത അടക്കമുള്ളവർ പ്രതികളായ സ്വത്തുകേസിലെ പ്രധാന തെളിവാണ് ഈ ആഭരണങ്ങൾ. കേസിലെ ജയലളിതയ്ക്കെതിരെ ചുമത്തിയ 100 കോടി രൂപ പിഴ ഈടാക്കുന്നതിനായി സ്വത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതിനാണ് ആഭരണങ്ങൾ കൈമാറുന്നത്. ഇതിൽ 20 കിലോഗ്രാം വരുന്ന ആഭരണം വിൽപ്പന നടത്തുകയോ ലേലത്തിൽ വയ്ക്കുകയോ ചെയ്യാനാണ് തീരുമാനം. ബാക്കിയുള്ള ആഭരണങ്ങൾ ജയലളിതയ്ക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണെന്ന നിഗമനത്തിൽ ഒഴിവാക്കാനാണ് കോടതിയുടെ തീരുമാനം. അഡീഷണൽ സിറ്റി സിവിൽ സെഷൻ കോടതിയാണ് ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത വിലയേറിയ വസ്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കൈമാറണമെന്ന് കഴിഞ്ഞ മാസം ഉത്തരവിട്ടത്. ജയലളിതയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കർണാടകയിലാണ് വിചാരണ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കേസിലെ പ്രധാന തെളിവുകളായ ആഭരണങ്ങളെല്ലാം കർണാടക സർക്കാരിൻ്റെ കൈവശമാണ്. ജയലളിതയുടെ ബന്ധുക്കൾ ആഭരണത്തിന് അർഹതയില്ലെന്ന് ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ജി ദീപക് എന്നിവർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് CBI സ്പെഷ്യൽ കോടതി വിധി പ്രഖ്യാപിച്ചത്. സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് പോലീസിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാനത്തു നിന്നും ആഭരണങ്ങൾ ഏറ്റുവാങ്ങാമെന്നാണ് കോടതിയുടെ വിധി. ഇതോടൊപ്പം വിചാരണയ്ക്കായി സംസ്ഥാനത്ത് ചെലവായ 5 കോടി രൂപ കർണാടകയ്ക്ക് നൽകാനും കോടതി ഉത്തരവിലുണ്ട്. ജയലളിത, തോഴി വി ശശികല, വി എൻ സുധാകരൻ, ശശികലയുടെ ബന്ധു ജെ ഇളവരസി എന്നിവരാണ് കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇവർ കുറ്റക്കാരാണെന്ന് 10 വർഷം മുമ്പേ കോടതിയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്താ.